हाई हलो गुड मॉर्निंग फ्रेंड्स एल्लार्क्कुम क्रैक एलडीसी पुतिय वीडियोयिलेक्क स्वागतम या अंजुष ആദ്യമായി പി എസ് സി പഠനം ആരംഭിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ആശങ്കകളുണ്ടാവും, ഒരുപാട് സംശയങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് എന്നാൽ കഴിയുന്ന രീതിയിൽ അത് ദൂരീകരിക്കാനുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. എൻ്റെ ബ്രദർ, എൻ്റെ അനിയൻ, അവന് ഏകദേശം 2 വയസ്സ് ഇളയവനാണ് എന്നെക്കാളും. അപ്പോൾ ആളെ ഏറ്റവും വലിയൊരു ഡ്രീം എന്നത് ഒരു ഇന്ത്യൻ നേവിയുടെ ഭാഗമാവുക എന്നതായിരുന്നു. പക്ഷേ അതിനുള്ള ഒരു ഭൗതിക സാഹചര്യങ്ങളും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അവരവരുടെ ഡ്രീംസ് മറ്റുള്ളവരോട് പറയുമ്പോൾ അവരൊക്കെ പറയാറുള്ളത് കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ എന്നാണ്. കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം സാഹചര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ഇത്രയും നെഗറ്റീവാണ് പുറത്തുനിന്ന് കിട്ടുന്നതെങ്കിൽ കൂടി അവനവൻ്റെ സ്വപ്നങ്ങൾ ഒരിക്കലും ത്യജിക്കാൻ തയ്യാറായിരുന്നില്ല. അവനെപ്പോഴും അവന് കാണുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ അതിനെക്കുറിച്ച് എഴുതും. നേവി, ജോയിൻ ഇന്ത്യൻ നേവി എന്ന് എഴുതും. അതായത് ടി വിയിലൊക്കെ ജോയിൻ ഇന്ത്യൻ നേവി എന്നൊക്കെയാണ് എഴുതാറുള്ളത്. പിന്നെ മാത്രമല്ല, ലേറ്റ് നൈറ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവൻ റെഫർ ചെയ്ത് സ്വയം കുറേ പുസ്തകങ്ങൾ വാങ്ങി പഠിക്കും. പുസ്തകങ്ങൾ നമ്മുടെ തൊട്ടടുത്ത വീടുന്നുള്ള പുസ്തകം അവർക്ക് അവരുടെ കയ്യിൽ ഇഷ്ടമുള്ള ജി കെ ടെക്സ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ ഇവൻ കലക്ട് ചെയ്തിട്ട് ഇവൻ വാങ്ങി ഇവൻ അതൊക്കെ പഠിക്കും രാത്രി. ദെൻ ഏർലി മോർണിംഗ് ആണ് അവൻ അവൻ്റെ ഫിസിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ സമയം തന്നെ അതിനുള്ള സജ്ജീകരണങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു കോച്ചിങ് കൊടുക്കാനോ അതിനുള്ള കൃത്യമായി വഴികാട്ടിയായി മാറാനോ ഒന്നും തന്നെ നമ്മുടെ പാരൻസിനൊന്നും തന്നെ അതിനുള്ള അത്രയും കഴിവില്ല. അവർക്ക് നൽകാൻ പറ്റുന്നത് അവർ നല്ല കറക്റ്റായിട്ട് കട്ട സപ്പോർട്ടായിരുന്നു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും. ആ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് ഒരു അവനിലേക്ക് കൊണ്ടുപോകാനല്ല അവനെ അവൻ്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട് വേറൊരു കാര്യങ്ങളിലേക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സാഹചര്യമല്ല അത്. ഓക്കെ, അപ്പോൾ ആൾ അവനപ്പോൾ പോളിടെക്നിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മാക്സിമം അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ്. മാത്രമല്ല ലീവ് കിട്ടുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ അവൻ പണിക്കൊക്കെ പോകാറുണ്ട്, മറ്റു പണി ജോലിയൊക്കെ ചെയ്യാറുണ്ട്. അതായത് അത്രയും ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അവന് കിട്ടിയത് എന്താണെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ ഒരു പോളി പഠനം പൂർത്തിയാക്കുന്ന അതേ സമയം തന്നെ, കുറേ സമയമല്ല, ആ സമയം തന്നെ അവൻ നേവിയിൽ ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, നേവിയിൽ ആദ്യം തന്നെ എക്സാമാണ് ഉണ്ടാവുക. റിട്ടേൺ ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ ഫിസിക്കലും കാര്യങ്ങളിലൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് കേരളത്തിൽ നിന്ന് ആകെ 2 പേർക്ക് മാത്രമേ ആ ഒരു അവസരം ലഭിച്ചിരുന്നുള്ളൂ. അതിലൊന്ന് എൻ്റെ ബ്രദറാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവും. നമ്മൾ പലപ്പോഴും മതിയാക്കാം എന്നുപോലെ ചിന്തിക്കും. പക്ഷേ നിശ്ചയദാർഢ്യത്തോടെ പ്രയത്നിക്കുന്നവർക്ക് വിജയം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത് എൻ്റെ ബ്രദർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പി എസ് സി പഠനത്തിലേക്ക് കിടക്കാം. വി എഫ് എ നമുക്കറിയാം, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് പലരും. ആദ്യമായി തുടങ്ങുന്നവരുണ്ട്, പ്രിലിംസിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തവരൊക്കെയുണ്ട്. അപ്പോൾ അവരെങ്ങനെ തുടങ്ങണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്യണം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഓക്കെ, വാരി വിരിച്ച് പഠിച്ചാലൊന്നും നിങ്ങൾക്ക് ജോലിയിലെത്താൻ സാധിക്കില്ല. സിസ്റ്റമാറ്റിക് കറക്റ്റ് ഓർഡറിൽ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ജോലി കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റും, നമുക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ വി എഫ് എൻ്റെ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്, ചോദിച്ചിട്ടുണ്ട് പലരും. 20-ാം തീയതിയാണ്, 20-നുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യാം, വി എഫ് എക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. 10-ാം ക്ലാസ്സാണ് യോഗ്യത. അതിൽ ഉയർന്ന യോഗ്യതയുള്ളവർക്കൊക്കെ തന്നെ അപേക്ഷിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ഇനി എവിടെ അപേക്ഷിക്കണം എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ ചോയ്സാണ്. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാം. പക്ഷേ അവിടെ തന്നെ എക്സാം സെൻറ്റർ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫർമേഷൻ കാര്യങ്ങളൊന്നും തന്നെ പി എസ് സി പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാൻ സാധിക്കില്ല. നെക്സ്റ്റ് പ്രിലിംസ് ഉണ്ടാവുമോ എന്നുള്ളതാണ്. പ്രിലിംസിൻ്റെ കേസിലും ഇതുതന്നെയാണ് അവസ്ഥ. പ്രിലിംസ് ഉണ്ടാവും എന്നുള്ള ഒരു കാര്യമൊന്നും പി എസ് സി പറഞ്ഞിട്ടില്ല. പ്രിലിംസ് ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ രണ്ടിന് വേണ്ടി, അതായത് എങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്കോർ ചെയ്യും എന്ന രീതിയിൽ പഠിക്കണം. ഓക്കെ, ഏത് റാങ്ക് ഫയൽ വാങ്ങണം, എന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങൾ 10th മെയിൻസിന് വേണ്ടിയിട്ട് ഉള്ള റാങ്ക് ഫയൽസ് ഉണ്ട് ഒരുപാട്. ലക്ഷ്യ, ടാലൻറ്റ്, പ്രൈം പി എസ് സി ഒരുപാട്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സ്വയം സെലക്ട് ചെയ്തിട്ട് വാങ്ങാം. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്കറിയാം, അതായത് നമുക്ക് ഏകദേശം ഒരു 80% എല്ലാ പരീക്ഷകൾക്കും 80% സിലബസ് സെയിം ആണ്. അപ്പോൾ 10th മെയിൻസിന് നമുക്ക് കുറച്ച് ഇൻ ഡീറ്റെയിൽ ആയി തന്നെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ചെയ്യുക, അത് പഠിച്ചെടുക്കാൻ പറ്റും. ദെൻ നമുക്ക് എന്തെങ്കിലും സിലബസ് വരുന്ന മുറയ്ക്ക് നമുക്ക് അതിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ എക്സ്ട്രാ റെഫർ ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. ഇനി ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളെ കയ്യിൽ ആ ഒരു റാങ്ക് ഫയൽ വെക്കുക, പ്ലസ് നിങ്ങൾക്ക് ഒന്ന് രണ്ട് കുറച്ച് നോട്ട്ബുക്കും ജി കെ പഠിക്കാനുള്ള നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെ വേണം. എക്സ്ട്രാ ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു പുസ്തകം വേണം. അതായത് മാത്സിൻ്റെ ടൈപ്സ്, ഓപ്ഷൻസ്, കാര്യങ്ങൾ ഒക്കെ തന്നെ പഠിക്കാൻ വേണ്ടി ഇക്വേഷൻസ്, ടൈപ്സ് ഒക്കെ തന്നെ നല്ല നീറ്റായിട്ട് ആ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക. വർക്കൗട്ടിനുള്ളതല്ല,
കാര്യങ്ങൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ട് അത് എഴുതി വെക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ കേസിലായാലും അത് തന്നെ ഇംഗ്ലീഷിൻ്റെ സിലബസ് അതായത് സോറി ഇംഗ്ലീഷിൻ്റെ നമ്മുടെ വൊക്കാബുലറി അല്ല ഗ്രാമർ പോർഷൻസ് ഇല്ല നല്ലൊരു ഫൗണ്ടേഷൻ ഗ്രാമറിൽ ഉണ്ടാക്കി എടുക്കുന്നത് നല്ലതാണ്. പ്രിലിംസിന് ടെൻത്തിൻ്റെ പ്രിലിംസിന് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നില്ല, പക്ഷെ നമ്മളിപ്പം പ്രിലിംസ് ഉണ്ടാവും എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ മെയിൻസിനും കൂടി തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് എൻ്റെ ഒരു എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്നായിട്ട് ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ എത്ര മണിക്കൂർ പഠിക്കണം, എത്ര മണിക്കൂർ പഠിക്കണം എന്ന് വെച്ചാൽ നിങ്ങളോട് ഇപ്പം 8 മണിക്കൂർ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടക്കത്തിൽ അത്രയും മണിക്കൂർ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ സമയം കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും സമയം പഠിക്കുമ്പോൾ മടുപ്പും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ആ ഒരു ഒന്നോ രണ്ടോ ദിവസം ആരംഭ ശൂരത്വം എന്ന് പറയല്ലേ, ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം മാത്രം പഠിച്ച് പിന്നെ അതങ്ങ് അവിടെ വെച്ച് പോകും. അപ്പോൾ അതിനേക്കാളും നല്ലത് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ ചെറിയ രീതിയിൽ കുറേശ്ശെ കുറേശ്ശെ പഠിച്ചു പോയിട്ട് പിന്നെ അത് നല്ല രീതിയിൽ കൊണ്ടുവരുന്നതായിരിക്കും. അതായത് ഒന്നോ രണ്ടോ മണിക്കൂർ രാവിലെയാണ് നിങ്ങൾക്ക് സമയമെങ്കിൽ രാവിലെ, രാത്രിയാണെങ്കിൽ രാത്രി, അതൊക്കെ നിങ്ങളെ കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ താല്പര്യം കിട്ടുന്നതായാലും നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ എഫക്റ്റീവ് ആകുന്ന ആ ഒരു സമയമുണ്ടല്ലോ, നിങ്ങൾക്ക് സമയം അവൈലബിൾ ആയുള്ള സമയം അതിനനുസരിച്ച് തന്നെ പഠിച്ചു പോകുക. ഇനി എങ്ങനെ തുടങ്ങും, എങ്ങനെ തുടങ്ങും എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ ഇന്ന് തന്നെ തുടങ്ങുക. യൂട്യൂബ് വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യാം, ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, ഒരുപാട് ഇൻഫോർമേറ്റീവായുള്ള യൂട്യൂബ് വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ട് അത് നോട്ട് എഴുതി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഷോർട്ട് നോട്ട്സും വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫോക്കസ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി ടൈം ടേബിൾ, ടൈം ടേബിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് 3+1 പ്ലാനാണ്. അതായത് 3 ദിവസം പഠിക്കുക, 4ാമത്തെ ദിവസം അതിനെക്കുറിച്ച് അത് റിവൈസ് ചെയ്യാം. ആദ്യത്തെ 3 ദിവസം 1, 2, 3 എന്ന് വെച്ചാൽ ടൈം ടേബിളാണ് ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് തന്നെ പഠിക്കുക. ദെൻ അതിന് ശേഷം 4ാമത്തെ ദിവസം അത്രയും കാര്യങ്ങൾ, ആദ്യത്തെ 3 ദിവസത്തെ കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ അലട്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മറവിയായിരിക്കും. അപ്പോൾ മറന്നു പോകുന്നതിനുള്ള കാരണം റിപ്പിറ്റേഷൻ ഇല്ലാത്ത കാരണമാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് രാവിലെ ഫുൾ പഠിച്ച കാര്യങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒന്നത് റിവൈസ് ചെയ്യുന്നത് നല്ലതാണ്. ദെൻ അതുപോലെ തന്നെ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം റിവൈസ് ചെയ്യുക. പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞാലും റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മശക്തി അത്രയും കൂടും. പിന്നെ ഒരു മോഡൽ എക്സാമും PYQs ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ, കുറച്ച് PYQs ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നമ്മുടെ PSC പരീക്ഷ എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ PYQs അറ്റൻഡ് ചെയ്യുക, അതിൻ്റെ മാർക്കൊക്കെ നിങ്ങൾ സ്വയം നോക്കുക. എന്നിട്ട് ഒരു 50% കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് തുടക്കക്കാർക്ക് ഉദ്ദേശിച്ചുള്ളതാണ്. തുടക്കക്കാർക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും വീഡിയോസ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയുള്ള വീഡിയോസും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.